നേരത്തെ തൃശൂർ, അതുപോലെ മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ പലയിടത്തും സംഘർഷം ഉണ്ടായിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് മാർച്ചിന് ഒരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ്. അല്പസമയത്തിനകം സെക്രട്ടേറിയറ്റ് മാർച്ച് തുടങ്ങും യൂത്ത് കോൺഗ്രസിൻ്റെ. നേരത്തെ തൃശൂരിൽ മാർച്ച് നേരിയ തോതിൽ സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു, ഒരു പ്രവർത്തകന് പരിക്കേൽക്കുകയും ചെയ്തു. സൂരജ് വിവരങ്ങൾ നൽകും തൃശൂരിൽ നിന്ന്. സൂരജ്, തൃശൂരിലെ പ്രതിഷേധം അവസാനിപ്പിച്ചോ? പ്രവർത്തകരുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നോ പ്രതിഷേധ മാർച്ചിൽ? വിജയകുമാർ, ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ നേതൃത്വത്തിലായിരുന്നു തൃശ്ശൂരിൽ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. മാർച്ച് ഉദ്ഘാടനത്തിന് ശേഷമാണ് ആ മാർച്ച് ചെറിയ അക്രമ സംഭവങ്ങളിലേക്ക് നീങ്ങുന്നത്. ഈ ബാരിക്കേഡ് മറിച്ച് പ്രവർത്തകർ മുന്നേറാൻ ശ്രമിച്ചതാണ്, പോലീസിനെ പ്രകോപിപ്പിക്കുകയായിരുന്നു. ബാരിക്കേഡ് മറിച്ചുകൊണ്ട് പിന്നാലെ ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. ഏറെ നേരം പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരു പ്രവർത്തകന് ഈ ജലപീരങ്കി പ്രയോഗത്തിനിടെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവുമുണ്ടായി. എന്തായാലും ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ പോലീസിനെ പ്രകോപിപ്പിക്കാൻ ഒരു ശ്രമം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ ജലപീരങ്കിയിൽ മാത്രം ഈ പ്രതിഷേധത്തെ ഒതുക്കുന്ന ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ പ്രതിഷേധത്തെ ജലപീരങ്കി കൊണ്ട് നേരിടുന്ന ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം മാക്സിമം, അതായത് കഴിവതും സമീപനം പാലിക്കുന്ന ഇന്ന് തൃശ്ശൂരിലും ഉണ്ടായിരുന്നു. എന്നാൽ ഈ പങ്കാളിത്തത്തെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഒരു പങ്കാളിത്തം ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്കാണ് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ ഇടങ്ങളിൽ ഒരേ സമയം ജില്ലയിൽ മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് വിജയകുമാർ. യെസ്, തൃശ്ശൂരിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് ഒരു പ്രവർത്തകന് പരിക്കേൽക്കുകയും ചെയ്തു. ആ പ്രവർത്തകനെ മറ്റുള്ളവർ, സഹപ്രവർത്തകർ തന്നെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. വലിയ പ്രകോപനം ഉണ്ടായിട്ടും പോലീസ് സംയമനം പാലിച്ചു എന്നാണ് സൂരജ് റിപ്പോർട്ട് ചെയ്യുന്നത്.